എല്ലാവരും മൗനത്തിലാണ്. ആ മൗനമാണ് നിങ്ങളുടെ സമ്മാനമായി കാണുന്നത്. അടുത്ത ഒരുപാട് ഒരുപാട് ദൂരെ നിങ്ങളിൽ നിന്ന് എത്തിയ പ്രിയപ്പെട്ടവരാണ്. ഒരു നല്ല ആരാണ് ഈ വ്ളോഗ് ചെയ്യാൻ പഠിപ്പിച്ചപ്പോ ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ വീഡിയോ മനുവസാൻ്റെ സ്റ്റുഡിയോൻ്റെ ഒരു ഗാനത്തിൻ്റെ പാർട്ട് 3 വീഡിയോയുമായിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ പാർട്ട് 1 പാർട്ട് 2 വീഡിയോ കാണാത്തുണ്ടെങ്കിൽ നമ്മൾ ചാനൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ടോ? അപ്പോൾ ഈ വീഡിയോ ആദ്യത്തെ കാണുകയാണെങ്കിൽ സബ് ചെയ്ത് കാണട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോക്ക് കിടക്കട്ടോ. നമ്മുടെ വേദിയിലേക്ക് നല്ല അറബി കൂട്ടന്മാര് അപ്പൊ നമ്മുടെ എവിടെ ഇങ്ങനെ നോക്കുണ്ടാവൂലേ, നമ്മളാണ് ഇവിടെ. അപ്പൊ അച്ഛനക്ക് ഇതാണ് നമ്മൾ നിൽക്കുന്ന ഇവിടെ. ചേർന്ന ഒരു നല്ലൊരു കയ്യടി പ്ലീസ്. ഈ ഒരു ഉദ്ഘാടനത്തിന്റെ വേദിയിൽ വന്ന പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. എല്ലാ ഇവിടുത്തെ എല്ലാ നാട്ടുകാർക്കും ഒരുപാട് നന്ദി, പ്രത്യേകിച്ച് നൗഫൽ. ഇപ്പൊ നമ്മുടെ നൗഫലിന്റെ ഒരു സംരംഭമായ വിൽബ്രോൺ സ്റ്റുഡിയോയ്ക്ക് എന്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഞാൻ പാടൂല, പക്ഷെ ഷാനിഫ് പറയണല്ലോ പാടുന്ന കൊല്ലാതെ വിടാൻ പറ്റുമെന്നാ ചോദിക്കണേ. എന്താ വേണ്ടി ഷാനിഫിക്ക? നിങ്ങൾ എല്ലാവരും ഒരുപാട് ട്രോളിയ സോങ് ആണ്, പിന്നെ ഒരുപാട് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ഞാൻ വീണ്ടും പാടണോ? പാടണോ? നിങ്ങൾ കൂടെ പാടുവോ? ഈ സ്റ്റുഡിയോയിൽ പാടാൻ ഭയങ്കര സുഖാണേ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ പാട്ട് പാടിയത്. അതിൻ്റെ ഫീമെയിൽ വെർഷൻ ഇറങ്ങുന്ന സമയത്ത് ആ ഗായിക വന്ന് ചോദിച്ചു ഇതിൻ്റെ സംഗതിയൊക്കെ എങ്ങനെയാണ് പാടാൻ പറ്റുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്കതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലാന്ന് പറഞ്ഞൊരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു തിങ്കൾ മുതൽ അല്ലെ തിങ്കൾ മുതൽ ഞായർ വരെയുള്ള സംഭവം ആ പാട്ടുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരുപാട് വേദികളിൽ നമുക്ക് അതിൻ്റെ വിമർശനങ്ങളൊക്കെ നേരിട്ട പാട്ടായത് കൊണ്ട് പലപ്പോഴും ഈ ഒരു പാട്ടുകൊണ്ട് പല പരിപാടികൾക്കും വിളിക്കുമ്പോൾ ഈ പാട്ടല്ലാത്ത പാട്ടാണല്ല ഞാൻ എവിടെയും പാടാറ്. എന്തായാലും നോക്കാം. ആദ്യം കണ്ടത് തിങ്കളാഴ്ച, പിന്നെ കണ്ടത് ചൊവ്വാഴ്ച, തമ്മിൽ കണ്ടത് ബുധനാഴ്ച, നോക്കി നിന്നത് വ്യാഴാഴ്ച, നീ ചിരിച്ചത് വെള്ളിയാഴ്ച, കൂടെ വന്നത് ശനിയാഴ്ച, ഞായറാഴ്ച കണ്ട കാഴ്ച സങ്കടക്കാഴ്ച, ഞായറാഴ്ച കണ്ട കാഴ്ച സങ്കടക്കാഴ്ച. ഇത് പല രീതിയിലും പലരും പാടാറുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ പാടിയത്. എന്തായാലും സന്തോഷം. താങ്ക് യു എൻ്റെ കൂട്ടുകാരൻ്റെ പുതിയ സംരംഭത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ മാർക്കറ്റിലേക്ക് വീണ്ടും ഈ വ്ളോഗൊന്നും ചെയ്ത് പരിചയമില്ലാതെ എന്നെ വ്ളോഗൊക്കെ ചെയ്യാൻ പഠിപ്പിച്ച എൻ്റെ സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹം എനിക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹം വളരെ അടുത്ത സമയങ്ങളിൽ വളരെ ഒരുപാട് സൗഹൃദങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നതാണ്. കാരണം ഞങ്ങൾ വളരെ കുറച്ച് സമയത്ത് സൗഹൃദമാണെങ്കിലും ഒരു
വർഷങ്ങളോളമുള്ള സൗഹൃദം, ഞങ്ങൾ ഒരുമിച്ചുണ്ടായ ഒരു സംഭവ വികാസങ്ങളൊക്കെ ഉണ്ട് ദുബായിലും മറ്റേ നമ്മുടെ നാട്ടിലൊക്കെ ആയിട്ട്. മറക്കാൻ പറ്റാത്ത ജീവിതത്തിൽ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന എൻ്റെ ഒരു 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 സുഹൃത്ത് കൂടിയാണ്. ഒരുപാട് സന്തോഷം, താങ്ക് യു. അതുപോലെ ഉമ്മ, ഉമ്മ വന്നിട്ടുണ്ടോ? അസ്സലാമു അലൈക്കും. ഞാൻ അവിടെ വന്ന് കണ്ടില്ല, എന്നാലും ഉമ്മ അല്ലെങ്കിൽ ഔഫലിന്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് സന്തോഷം. എല്ലാവർക്കും അസ്സലാം, താങ്ക് യു. ഏതായാലും ശനിയാഴ്ചയുടെ ആ ഓർമ്മകൾ നെല്ലായക്കാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സമ്മാനമാണ് ഗിൽബൺ മിഷൻ ഇന്നിവിടെ സമ്മാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏകാനം നിമിഷങ്ങൾക്കകം ഈ ഒരു വേദിയിൽ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു മാസ്മരിക വിസ്മയം തീർക്കാൻ ഒരു അനുഗ്രഹീത കലാകാരൻ ഈ വേദിയിലെത്തും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിസ്മയമാണ് മായ മാന്ത്രികത്തിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത്. രജനീഷാണോ? മാജിക് ഇഷ്ടമാണോ? കാരണം എല്ലാവരും മൗനത്തിലാണ്. ആ മൗനമാണ് നിങ്ങളുടെ സമ്മാനമായി കാണുന്നത്. അടുത്ത ഒരുപാട് ഒരുപാട് ദൂരെ നിങ്ങളിൽ നിന്ന് എത്തിയ പ്രിയപ്പെട്ടവരാണ്. ഒരു നല്ലൊരു കയ്യടി നിങ്ങൾക്ക് സമ്മാനിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അടുത്ത ഒരു ഉപഹാരം സമർപ്പിക്കുന്നത് പ്രിയപ്പെട്ട റാസി, റാസിക് മ്യൂസിക് ബ്ലോഗറാണ്, ഒരു കൊച്ചു ബ്ലോഗറാണ്. ഒരു നല്ലൊരു കയ്യടി കൊടുത്തേ ആളെ കാണാതെ. അത് ശരി, എന്ത് ബ്ലോഗാ ചെയ്യണേ? പാട്ട്. പാട്ട്? അത് ശരി, അപ്പൊ ഞാൻ ഉപഹാരം നിൽക്കട്ടെ, പാട്ട് പാട്. അതെ, താങ്ക് യു. പാട്ട് ഏഴില് ആരാണ് ഈ ബ്ലോഗ് ചെയ്യാൻ പഠിപ്പിച്ചെന്നപ്പോ? ഉമ്മ പഠിപ്പിച്ചു. ഉമ്മ ബ്ലോഗ് ചെയ്യണ്ടോ? ഉമ്മ ചെയ്യണില്ല, മോനം കൊണ്ട് പണിയെടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഉമ്മ അല്ലെ. എന്ത് ഫുള്ള് പാട്ട് തന്നെ? വേറെന്താ? ഏത് പാട്ടാ പാടാറ്? മാപ്പിള പാട്ട്. മാപ്പിള പാട്ട് വ്ളോഗൊക്കെ ചെയ്യുമ്പോ ഈ പാട്ടുകൾ എഴുതിയ ആളുകളെ നമ്മൾ പരിചയപ്പെടുത്താറുണ്ടോ? ഇല്ല. ഇതാണ് എല്ലാ പാട്ടും പ്രശ്നം. പാട്ട് അങ്ങോട്ട് പാടി തീർക്കും, പക്ഷെ ആ പാട്ടിന്റെ ബാക്കിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച രചയിതാക്കളുണ്ട്. എന്റെ പ്രിയപ്പെട്ട കലാകാരന്മാരോട് ഒരിക്കൽ കൂടി നിങ്ങൾ നിങ്ങളുടെ പാട്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ ആ രചയിതാക്കളുടെ പേരുകൾ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കണം. ഏതായാലും അടുത്തൊരു ഗാനത്തിലേക്ക് പ്രിയപ്പെട്ട മോനെ ക്ഷണിക്കുകയാണ്. മണിമാറിൽ പൊൻവർണ്ണ ചിറക
സ്വർണക്കിളികൾ പാറും, സ്വർഗപുറാണികളാടും, സ്വർഗത്തോപ്പിലെ കല്യാണത്തിൽ അന്ത്യറസൂലിൻ മംഗന്യത്തിന് വെള്ളാരം പുറമേറിടും ത്വാകം വിസ്മയ മംഗല്യത്തിനേക ദാമൂദ് നബിയുടെ ധ്വനിരാഗം ദരജകളേറെ മികന്തൊരു രാഗം സ്വർണക്കിളികൾ ചിന്ത മികന്ത ശിക്കുടലങ്ക മുന്തി പകർന്നേന്തിടങ്ങിഷ്കുണ്ട ചിന്ത മികന്ത ശിക്കുടലങ്ക മിസുറപ്പതി മിസുറപ്പതി വാനിടു മർജന സേജുടെ പുകൾ മടവാ സുലൈഹ ബന്ധകമത്തനതി കുതിമതി പെത്തു സന്തത മുദ്ദിമതി പിത മൊളി കത്തു അന്തര മതിൽ പോർമതിരൊളി കത്തു സുന്ദര നബി നബി യൂസുഫ് അടുത്തു അടുത്തു മണ്ണി മങ്കത്ത് അടുത്തു സുമുഖര വിടുത്തു കൊതിമത കഥകൾ വിളിച്ച് ചെവ് കുളച്ച് വിടഹിതമാന്തി പകർന്നേന്തിടങ്ങിഷ്കുട ചിന്ത മികന്ത ശിക്കുടലങ്ക മുന്തി പകർന്നേന്തിടങ്ങിഷ്കുട ചിന്ത മികന്ത ശിക്കുടലങ്ക മിസുറപ്പതി മിസുറപ്പതി വാനിടു മർജന സേജുടെ പുകൾ മടവ സുലൈഹ ബന്ധകമത്തനതി കുതിമതി പെത്തു സന്തത മുദ്ദിമതി വിധ മൊളി കത്തു അന്തര മതിൽ പർക്കതിരൊളി കത്തു സുന്ദര നബി യൂസുഫ് അടുത്തു അടുത്തു മണ്ണിമങ്കത്ത് അടുത്തു സുമുഖ വിടുത്തു കൊതിമതമായി അടച്ച് കഥകൾ വിളിച്ച് ശേവ് കുളച്ച് വിതയിതമാന്തി പകർന്നേന്തിടങ്ങിഷ്കുട ചിന്ത മികന്ത ശിക്കുടലങ്ക ഉന്തി പകർന്നേന്തിടങ്ങിഷ്കു ചിന്ത മികന്ത ശിക്കുടലങ്ക പറയുന്ന ഒരു കൂട്ടായ്മയുടെ കീഴിലാണ് അത് നിലകൊള്ളുന്നത്. നമ്മുടെ മക്കളെ നമ്മൾ എത്രത്തോളം സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളെ, കാരണം ഇങ്ങനെ ഇരുന്ന് കളിക്കുന്ന കുട്ടികളെല്ലാവരും, കാരണം അവരെ എപ്പോഴും നമ്മൾ ചേർത്ത് പിടിച്ചിട്ടില്ലെങ്കിൽ, എന്തെങ്കിലും അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവർ കയ്യിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ആ വിളക്കിന്റെ പ്രിയപ്പെട്ട സാരഥി നൂനു ബേബിയെ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. കൂടെ ഒരു പൊന്നുമോൻ വരുന്നുണ്ട്. ഇവർ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഹൃദയത്തിലേക്ക് ചേക്കേറിയ കോമഡിയിൽ സുബൻ എന്ന് പറയുന്ന ഒരു കലാകാരനാണ്. അവന് ഒരു നല്ലൊരു കഥ കൈയടി കൊടുത്തേ. ഇവിടെ നിന്ന് വരുമ്പോ കലാപരിപാടിയൊക്കെ അവതരിപ്പിക്കണം, പക്ഷെ ഒരുപാട് സാമഗ്രികൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഉപഹാരം കൊടുത്ത് നല്ലൊരു സ്നേഹത്തോടെ ഇവർ യാത്ര അയക്കണം. ഒരു നല്ലൊരു കൈയടി. അടുത്തത് വേദിയിൽ ഉപഹാരം സമർപ്പിക്കുന്നു വിങ്സ് ഓഫ് മിയ മുളകീസ് ആണ്. സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മറ്റന്നാളെ നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോൻ്റെ ബാക്കി വീഡിയോ പാർട്ട് 4 വീഡിയോയുമായി നമ്മൾ ഉടനെ വരും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചു അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ബൈ എന്ന് പറയുന്നു.